എനിക്ക് ഹോം തിയേറ്ററിൽ നിന്ന് പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നുള്ള ഇതായിരുന്നു മനസ്സിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ഭാഗ്യരാജിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനിടയായി. അപ്പോൾ പിന്നെ അത് നമുക്കും പറ്റുമല്ലോ എന്ന് ആ ഒരു നമുക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ടോ ആ ബഡ്ജറ്റിനകത്ത് തന്നെ അവനെല്ലാം നമുക്ക് സെറ്റാക്കി തരാമെന്നെല്ലാം പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്തി എല്ലാം ഓക്കെ ആക്കി. പിന്നെ എനിക്ക് 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 ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് ഇപ്പം തന്നെ ശരിയായി, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആണോ ഇത് ഇരിക്കുന്നതെന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു 5.1 ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ലിവിംഗ് റൂമോ അല്ലെങ്കിൽ ഹാളിലോ നല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് ജസ്റ്റ് ഒരു ഗസ്റ്റ് റൂമിലാണ് നമ്മൾ, അതായത് ചെറിയൊരു റൂം സൈസിലാണ് ഒരു. അപ്പോൾ കായംകുളത്തുള്ള കട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സന്തോഷേട്ടൻ, അതായത് ഇന്ദിരാഭവനം പറഞ്ഞിട്ടുള്ള കട്ടച്ചിറയുള്ള സന്തോഷേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞു നമ്മൾ വെറുപ്പിക്കണമില്ല, നമുക്ക് നേരെ തിയേറ്ററിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ റൂം സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇത്ര റൂം സൈസിൽ എങ്ങനെ സ്ക്രീൻ സൈസ് കിട്ടും, സൗണ്ട് കാര്യങ്ങൾക്ക് എങ്ങനെയാണ്, എങ്ങനെ ഡിസൈൻ എങ്ങനെയാണ്, ചെയർ എങ്ങനെയാണ്, അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം, നമുക്ക് നേരെ തിയേറ്ററിൽ പോയിട്ട് ഒന്ന് കണ്ടുപോരാം. ആണോ? അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി അടുത്തായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡെനോണിൻ്റെ 250 BT എന്നിട്ടുള്ള 5.1 AVR ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും ഈ റൂം സൈസ് എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൂം സൈസ് വരുന്നത് 12x10 വെറും 12x10 റൂം സൈസ്. ചെറിയ ഒരു എന്താ പറയുക, ചെറിയൊരു ഗസ്റ്റ് റൂം എന്നൊക്കെ പറയാം, ഗസ്റ്റ് ബെഡ്റൂമായിട്ട് ഒരു സെറ്റ് ചെയ്തിരുന്ന ഒരു റൂമിലാണ് നമ്മൾ ഓൾറെഡി തിയേറ്റർ ചെയ്തിട്ടുള്ളത്. ഓൾറെഡിക്ക് അവർ ആദ്യമേ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്ത സമയത്ത് അവർക്ക് ഈ ഹോം തിയേറ്ററിനെ കുറിച്ച് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും ചെറിയൊരു റൂം നമുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബിഗ് സൈസിൽ നമുക്ക് നല്ലൊരു കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയൊരു തിയേറ്റർ സെറ്റ് ചെയ്തെടുക്കാമായിരുന്നു. പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് നമ്മളെ യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടാണ് പുള്ളി എന്നെ വിളിച്ചത്. അപ്പോൾ പുള്ളി വിളിച്ച് പറഞ്ഞു ഇത്രയും ഒന്നൊരു റൂം സൈസാണ് എനിക്കുള്ളത്,
ഓപ്പൺ സ്പേസിൽ നമുക്ക് സ്പേസ് ഇല്ല. അപ്പോൾ ഈ ഒരു റൂമിൽ തന്നെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളെ മാക്സിമം എഫർട്ട് എടുത്തിട്ടാണ് ഈ ഒരു റൂം സൈസിൽ സംഭവം ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഒരു മിനിമം റൂം സൈസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ മിനിമം റൂം സൈസ് ഒരു 18x12 അല്ലെങ്കിൽ 18x10 അല്ലെങ്കിൽ മിനിമം ഒരു 16x10 വേണം എന്നൊക്കെ. പക്ഷെ അതുപോലും ഇല്ലാത്ത ഒരു റൂമിലാണ് നമ്മൾ ഓൾറെഡി നമ്മൾ 5.1 ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ടുള്ള സന്തോഷത്തിനോടാണ് ചോദിക്കാം. അപ്പോൾ എക്സ്പീരിയൻസ് എന്താണ്, ബാക്കി ഇതിൻ്റെ എഫക്റ്റ്, സൗണ്ട് എഫക്റ്റ്, പിക്ചർ ക്വാളിറ്റി, കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ പറയുന്നേക്കാൾ നല്ലത് പുള്ളി പറഞ്ഞായിരിക്കും. അപ്പം പുള്ളിനെ ഒന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സന്തോഷത്തിന്റെ ഫാമിലി. സന്തോഷത്തിന്റെ അച്ഛൻ മോളാണ്, ലക്ഷ്മി ടീച്ചറാണ് രേഖ, ടീച്ചറെ. അപ്പൊ നമ്മളെ തിയേറ്റർ കാര്യങ്ങള് ഒന്ന് സന്തോഷട്ടാ, നമ്മളെ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എനിക്ക് ഹോം തിയേറ്റർ എന്ന് പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നുള്ള ഇതായിരുന്നു മനസ്സിലാദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയപ്പോ ഇങ്ങനെ ഭാഗ്യരാജിന്റെ യൂട്യൂബ് ചാനൽ കാണാനിടയായി. അപ്പൊ പിന്നെ അത് നമുക്കും പറ്റുമല്ലോ എന്ന്, ആ ഒരു നമുക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ടോ ആ ബഡ്ജറ്റിനകത്ത് തന്നെ അവനെല്ലാം നമുക്ക് സെറ്റ് ആക്കി തരാമെന്നെല്ലാം പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്തി എല്ലാം ഓക്കെ ആക്കി. പിന്നെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് ഇപ്പം തന്നെ ശരിയായി, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആണോ ഇത് ഇരിക്കുന്നതെന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാം അവരെല്ലാം കോപ്പറേറ്റീവ് ആയിരുന്നു, അവരുടെ കൂടെ അവരുടെ സ്റ്റാഫ്സ് എല്ലാം നല്ല കോപ്പറേറ്റീവ്സ് ആയിരുന്നു. പിന്നെ അതുപോലെ ഭാഗ്യരാജ് ആണെങ്കിൽ എൻ്റെ ഒരു അനിയനെ പോലെ ആയിരുന്നു. അവന് വന്ന് അവനെ ഒരു സെലിബ്രിറ്റിയെ പോലെ ഞാൻ സ്വീകരിച്ചു. അവനെ ഞാൻ യൂട്യൂബിൽ കണ്ട് പരിചയമുള്ള നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് ഭയങ്കര സന്തോഷമായിട്ട്. ഇന്നിപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ പണ്ടിക്ക സർവീസ് സെന്റർ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫ് എല്ലാം ഇന്ന് നാളെ ശനിയാഴ്ച ഉച്ചവരെ ഉള്ളൂ. അവരെല്ലാം നാളെ ഇവിടെ വീട്ടിൽ ഹോം തിയേറ്റർ കാണാൻ വേണ്ടി എത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ ബന്ധുക്കളെല്ലാം ഇവിടെ തിയേറ്ററിലെത്തുക, ഇത് കാണാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഭാഗ്യരാജിൻ്റെ ടീമിന്, അവരുടെ ബി എം ഹോം സിനിമാസിന് ഞങ്ങളുടെ സ്വാമിനിയുടെ എല്ലാവിധ ആശംസകളും നേർന്ന്. ഇനി ഭാവിയിൽ നല്ല നല്ല വർക്കുകൾ അവർക്ക് കിട്ടുമെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകളും ഒന്നുകൂടെ നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കും അച്ഛൻ പറഞ്ഞാലൊക്കെ തന്നെ പറയാനുള്ളൂ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഞാൻ രേഖ. ഞങ്ങളുടെ ഈ ഒരു സ്വപ്നം, അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്വപ്നമായിപ്പോയി, അത് യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഭംഗിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ, വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ടത്. ഞങ്ങളുടെ ഒരു കൊച്ചു ഫാമിലിക്ക് പറ്റിയ രീതിയിൽ ഈ ഹോം തിയേറ്റർ ചെയ്തു തന്ന ഭാഗ്യരാജിനും ടീമിനും ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മുടെ തിയേറ്ററിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടില് മനോഹരമായി നിങ്ങളുടെ സ്വപ്നം ശരിക്കും സാക്ഷാത്കരിക്കാം.